ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിത മന്ദിര ചാനൽ. വീണ്ടും ടീച്ചർ വന്നിരിക്കുന്നത് ത്രികോണങ്ങൾ എന്ന പാഠഭാഗത്തിലെ മൂന്നാമത്തെ പാർട്ട് വീഡിയോയുമായിട്ടാണ്. പേജ് നമ്പർ 50, 51, 52 പ്രവർത്തനങ്ങളാണ്. എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് നോക്കാം. അതിനു മുമ്പേ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, 6 മുഴുവൻ പാഠഭാഗങ്ങളുടെയും വീഡിയോ നിങ്ങൾക്ക് ഗണിതം മധുരം എന്ന ചാനലിൽ കിട്ടും. പിന്നെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ഇന്ന് വന്നിരിക്കുന്നത് ത്രികോണത്തിൻ്റെ 3 അവയുടെ പ്രത്യേകത. ഏത് 3 കിട്ടിയാൽ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ നമുക്കറിയണ്ടേ? ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കി തന്നെ കണ്ടുപിടിക്കാം. ലെറ്റ് അസ് ട്രൈ. 6 cm, 2 cm, 3 cm, നമുക്ക് 6 cm, 2 cm, 3 cm ഉള്ള ഒരു ത്രികോണം വരയ്ക്കാൻ പറ്റുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാൻ വി ഡ്രോ എ ട്രയാങ്കിൾ? ഓക്കെ, അപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഒരു മോഡൽ പിക്ചർ നമുക്കൊന്ന് വരയ്ക്കാം. മോഡൽ പിക്ചർ ഞാനിവിടെ വരയ്ക്കുകയാണ്. ഇത് നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ വേറെ ഒന്നിനും അല്ല. ഇവിടെ നോക്കുക, ഇവിടെ ഞാൻ 6 cm എന്ന് കൊടുത്തു, ഇവിടെ 2 cm എന്ന് കൊടുത്തു, ഇവിടെ 3 cm എന്ന് കൊടുത്തു. ഇനി ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, 6 cm ആദ്യം വരയ്ക്കണം. അപ്പം ഞാനിവിടെ കൃത്യം 6 cm, 0 തുടങ്ങി 6 cm വരച്ചു, കാണുന്നുണ്ടാവും. ഇനി ചെയ്യേണ്ടത് 2 cm അളവ് കോമ്പസിൽ എടുക്കുകയാണ്. ഈ 2 cm എടുത്തതിന് ശേഷം ഇവിടെ കുത്തിയതിന് ശേഷം നമുക്കൊരു ആർക്ക് വരയ്ക്കാം, ഒരു വൃത്തഭാഗം വരയ്ക്കാം. ഇപ്പം ഞാൻ ഏതായാലും ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ അങ്ങോട്ട് വരച്ചു, ഇത്രയും വരച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് 3 cm, അത് നമ്മൾ സ്കെയിൽ അളന്നെടുക്കുക. ഞാൻ അളന്ന് വെച്ചതാണ്. 3 cm എടുത്തതിന് ശേഷം ഇവിടെ കുത്തിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണ്. നോക്കൂ, ഇങ്ങനെ വരച്ചു. ഇവിടെ നോക്കുക, ഇത് തമ്മിൽ കൂട്ടി മുട്ടുന്നുണ്ടോ? നമ്മളിവിടെ വലിയ കാര്യത്തിൽ ത്രികോണമൊക്കെ വരച്ചു വെച്ചു, പക്ഷേ ഇവിടെ കൂട്ടി മുട്ടുന്നില്ല. അപ്പം ഇനി എന്താ ചെയ്യുക? നമുക്ക് വേറൊരു അളവെടുത്ത് നോക്കിയാലോ? നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പം നമുക്ക് 6 cm 3 cm 3 cm ഉള്ള ത്രികോണം വരയ്ക്കാൻ പറ്റുമോ എന്ന് നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യുക, കിട്ടിക്കഴിയുമ്പോൾ ഒരു മോഡൽ പിക്ചറൊക്കെ വരച്ച് അളവൊക്കെ കൊടുത്തു. ഇനി നമുക്ക് ഇതൊന്ന് വരച്ച് നോക്കാം. 6 cm നമ്മൾ വരയ്ക്കുകയാണേ. ഇവിടുന്ന് തുടങ്ങി 6 cm വരച്ചു. ഇനി എന്താണ് ചെയ്യേണ്ടത്? 3 cm അളന്നെടുക്കണം. ഇതിനകത്ത് നമ്മൾ 3 cm അളക്കുകയാണ്. കറക്റ്റ് 3 cm. എന്നിട്ട് ഈ ഇവിടുന്ന് ഈ ബിന്ദു ഈ മൂലകേന്ദ്രമായിട്ട് നമ്മളൊന്ന് വരച്ചു. ഇനി ഇവിടെയും എന്ത് തന്നെയാണ്? 3 cm തന്നെയാണ്, 2 വശവും 3. അപ്പം അതേ അളവ് തന്നെ എടുത്തിട്ട് നമ്മൾ ഇവിടെയും വരച്ചു. നോക്കുക, നമുക്ക് ത്രികോണത്തിൻ്റെ ഒരു മൂല കിട്ടിയോ? കിട്ടിയില്ല. അപ്പം അതും പറ്റില്ല എന്നുള്ളത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് മറ്റൊരളവ് എടുത്തു നോക്കാം അല്ലേ. അടുത്തത് 6 cm, 4 cm, 3 cm. ക്യാൻ വി ഡ്രോ എ ട്രയാങ്കിൾ? നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഏകദേശം മോഡൽ പിക്ചറൊക്കെ വരച്ചു വെച്ചു. ഇനി ഇവിടെ നിന്ന് അളവെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ 6 cm അളന്നെടുക്കുകയാണ്. 6 cm. ഇനി അവിടെ നിന്ന് 4 cm ആണ് ഇവിടെ അളവ് എടുക്കേണ്ടത്. ഇവിടെ 4 cm ആണ്, അതുകൊണ്ട് 4 cm അളന്നെടുത്തു. ഞാൻ ഇവിടെ കുത്തിയിട്ട് ഒരു വൃത്തം മുഴുവൻ വരച്ചില്ല, വൃത്തഭാഗം വരച്ചു. ഇനി ചെയ്യേണ്ടത് 3 cm നമ്മൾ അളന്നെടുക്കണം. ഞാൻ അളന്നെടുത്തു. ഇനി ഈ 3 cm വെച്ചിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വരച്ചു. ഹാവു, കൂട്ടിമുട്ടിയില്ലേ? ഇവിടെ വെച്ച് കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പം ഇതാണ് മൂന്നാമത്തെ മൂല. ആ മൂലയിലേക്ക് നമുക്ക് യോജിപ്പിക്കാം. യോജിപ്പിച്ചു. ഇവിടെയും യോജിപ്പിച്ചു. ഭാഗ്യമായി ഒരു ത്രികോണം കിട്ടി. അപ്പം ഇനി നമ്മൾ ഈ ചെയ്ത പ്രവർത്തനം വെച്ച് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കൂ. 6 cm
രണ്ട് സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും എടുത്തപ്പോൾ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റിയില്ല. വി കനോട്ട് ഡ്രോ എ ട്രയാങ്കിൾ. ഇവിടെ നോക്കൂ, ഇതിലെ ഏറ്റവും വലിയ വശം 6 സെന്റിമീറ്റർ, ചെറിയ രണ്ട് വശങ്ങളുടെ തുക 2, 3, 5. അപ്പൊ ഈ 6നേക്കാൾ ചെറുതാണ് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ. അപ്പൊ നമുക്കൊരു ത്രികോണം ഉണ്ടാകുന്നില്ല. ഇനി അടുത്തതിൽ നമ്മൾ 6 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും 3 സെന്റിമീറ്ററും എടുത്തു. അപ്പം എടുത്തു കഴിഞ്ഞപ്പം ഇവിടെ നമ്മൾ കണ്ടു ഇത് 6 സെന്റിമീറ്റർ. ഈ 3, 3 കൂടെ കൂട്ടിയാൽ 6. അപ്പൊ ഇതിൻ്റെ സെന്ററിലൂടെ കടന്നുപോയി. അപ്പോഴും നമുക്ക് ത്രികോണം കിട്ടിയില്ല. അടുത്ത് നോക്കൂ, 6ഉം 4ഉം 3ഉം, വലിയ വശം 6 സെന്റിമീറ്റർ, ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയപ്പോൾ 4ഉം 3ഉം 7. അതായത് ഇതിനേക്കാൾ കൂടുതലായി ഈ രണ്ട് വശങ്ങൾ കൂട്ടിയപ്പോൾ അപ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടി. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ഒരു ത്രികോണത്തിൻ്റെ ചെറിയ രണ്ട് വശങ്ങളുടെ നീളം കൂട്ടിയാൽ ഏറ്റവും വലിയ വശത്തിൻ്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഏറ്റവും വലിയ വശത്തിൻ്റെ നീളം മറ്റ് രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുകയേക്കാൾ ചെറുതായിരിക്കും. ഈ രണ്ട് രീതിയിൽ പറയാം. അപ്പം നിങ്ങൾ പറയും, ടീച്ചറെ ഇംഗ്ലീഷും കൂടെ പറയോ? പറയാം. ഇഫ് എനി ട്രയാങ്കിൾ ദ ലെങ്ത് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൈഡ് ഈസ് ലെസ് ദാൻ ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ അതർ ടു സൈഡ്സ്. തിരിച്ചു പറഞ്ഞാൽ, ദ സം ഓഫ് ദ ലെങ്ത് ഓഫ് ദ 2 സ്മോളർ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ഈസ് മോർ ദാൻ ദ ലെങ്ത് ഓഫ് ദ ഗ്രേറ്റസ്റ്റ് സൈഡ്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് നിങ്ങളുടെ നോട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കളർ ചുറ്റോട് ചുറ്റുമൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എഴുതിയെടുക്കുക. ഇംഗ്ലീഷ് മീഡിയം ബുക്കിൽ പേജ് നമ്പർ 51 ഈ ചുവന്നതും അതിൻ്റെ താഴെ ചെരിഞ്ഞ ഒരക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് രണ്ടും നിങ്ങൾ എഴുതിയെടുക്കുക. മലയാളം മീഡിയത്തിലും അതേപോലെ തന്നെ ഇവിടെയും ഇതിൻ്റെ താഴെ ഒരു ഭാഗമുണ്ട്. ഇത് രണ്ടും നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് വരച്ച് ചുറ്റോട് ചുറ്റും പിന്നെ വരച്ച് കളർ ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പഠനോപകരണം ഉപയോഗിച്ച് എങ്ങനെ ഇത് കണ്ടെത്താമെന്ന് നോക്കാം. ഓക്കെ, ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു പഠനോപകരണമായിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. ഇവിടെ ത്രികോണത്തിൻ്റെ ഏതൊക്കെ വശങ്ങളുണ്ട് നമുക്ക് ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നട്ടും ബോൾട്ടും ഇട്ടിട്ട് ഞാൻ ഫോം ബോർഡ് ഉപയോഗിച്ച് ചെയ്തതാണ്. നമ്മൾ നോക്കുക, ഞാൻ ഈ വശം എടുത്തു, ഈ വശം, ഈ വശം എടുത്തു. ഇത് ഈ വശമാണ് നമുക്ക് ത്രികോണത്തിൻ്റെ ഒരു വശമായിട്ട് വരുന്നത്. നോക്കൂ, ഇതിങ്ങനെ എടുത്താൽ ഇത് കൂട്ടിമുട്ടുമോ? കൂട്ടിമുട്ടില്ല. ഈ 3 വശങ്ങളാണെങ്കിൽ നമുക്ക് ത്രികോണം നിർമ്മിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ കണ്ടു. ഇനി നോക്കുക, ഇതിന് പകരം ഞാൻ ഇതെടുത്തു, ഈ വശമാണ് എടുത്തതെങ്കിൽ. നോക്കൂ, ഈ വശമാണ് എടുത്തതെങ്കിൽ നമുക്ക് നോക്കാം, ഇവിടെ ഇങ്ങനെ വന്നു. ഇപ്പോഴും നോക്കുക, കറക്റ്റാണ്. നോക്കൂ, ഈ വരയ്ക്ക് ഒപ്പമാണ്. ഇത് 7 സെന്റിമീറ്റർ ആണെങ്കിൽ 3, 4, 7 കറക്റ്റ് വരും. അപ്പൊ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റുമോ? പറ്റൂല. ഇനി നോക്കുക, ഇതിന് പകരം ഞാൻ ഈ വശം എടുത്തു, ഇത് വശാക്കുകയാണെങ്കിൽ നോക്കുക, ഇതിങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ഇതാ, ഇത് ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ ഈ വശത്തേക്കാൾ കൂടുതൽ വരും. അതുകൊണ്ട് നമുക്ക് എന്ത് ഉണ്ടാക്കാം? ത്രികോണം ഉണ്ടാക്കാൻ പറ്റും. കണ്ടോ, ഇവിടെ വെച്ചത് കൂട്ടിമുട്ടും. അപ്പം ഈ വശത്തേക്കാൾ ഏറ്റവും വലിയ വശം ഏതാണോ അതിനേക്കാൾ കൂടുതലായിരിക്കണം മറ്റ് രണ്ട് വശങ്ങളുടെ തുക. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഞാൻ ഇത് ഈ ഒരു വശം എടുത്തു നോക്കി നോക്കുക, ഇത് ഈ വശം എടുത്തു. ഈ വശം എടുക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? കൂട്ടിമുട്ടുന്നുണ്ട്, ത്രികോണം വരയ്ക്കാൻ പറ്റും. ഇനി അതിൻ്റെ കൂടെ ഞാൻ ഇതെടുത്ത് നോക്കിയാലോ, ഇതാ ഇതിങ്ങനെ വന്നു, ഇതാ ഇവിടെ കൂട്ടിമുട്ടുന്നുണ്ട്, ഇവിടെ വെച്ച് കൂട്ടിമുട്ടും. അപ്പം അതും പറ്റും. ഇനി ഈ 3 വശങ്ങളാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ വരയ്ക്കാൻ പറ്റുമോന്ന് നമുക്ക് നോക്കാം. ഇതിങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. ആ ഇവിടെ വെച്ചിട്ട് കൂട്ടിമുട്ടുന്നുണ്ട് അല്ലേ. അപ്പോ ഈ 3 വശങ്ങൾ പരിഗണിച്ചാലും നമുക്ക് ത്രികോണം നിർമ്മിക്കാൻ കഴിയുമെന്ന് നമ്മൾ കണ്ടെത്തി. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചും നമ്മളിത് കണ്ടെത്തിയതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇത് തങ്ങി നിൽക്കുന്നു എനിക്ക് ഉറപ്പുണ്ട്. കൂട്ടുകാർക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. ഇനി നമുക്ക് പേജ് നമ്പർ 52 കുറച്ച് പ്രവർത്തനങ്ങളുണ്ട്, 4 എണ്ണമാണുള്ളത്. ആദ്യത്തെ ഞാനൊന്ന് വായിക്കാം. ദ സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ആർ നാച്ചുറൽ നമ്പേഴ്സ്.
ഇഫ് ദ ലെങ്ത് ഓഫ് ടു സൈഡ്സ് ആർ 5 സെന്റിമീറ്റേഴ്സ് ആൻഡ് 8 സെന്റിമീറ്റേഴ്സ് വാട്ട് ആർ ദ പോസിബിൾ നമ്പേഴ്സ് വിച്ച് ക്യാൻ ബി ദ ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ്? അതായത് വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ത്രികോണത്തിൻ്റെ 2 വശങ്ങളുടെ നീളം 5 സെന്റിമീറ്ററും 8 സെന്റിമീറ്ററും ആണ് എങ്കിൽ 3-ാമത്തെ വശത്തിൻ്റെ നീളം ഏതൊക്കെ സംഖ്യയാകാം? നമ്മൾ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ പ്രത്യേകത കണ്ടെത്തി അല്ലേ. ഇനി ത്രികോണത്തിൻ്റെ 3-ാമത്തെ വശമാകാൻ സാധ്യതയുള്ളത് ഏതൊക്കെ എന്നാണ്. 5 ഉം 8 ഉം തന്നു. ഇനി നമുക്കൊന്ന് നോക്കാം. 1, 2, 3, 4 ഇത്ര എടുത്ത് നമുക്ക് നോക്കാം. 1, 5, 8 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ പഠിച്ചു വെച്ച കാര്യം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഏറ്റവും വലിയ വശം 8 ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? 1ഉം 5ഉം ചെറിയ വശങ്ങളുടെ തുക കാണുക. സം ഓഫ് ടു സൈഡ്സ് എത്രയാണ്? 5 ഉം 1 ഉം 6. 6നേക്കാൾ കൂടുതലാണ് 8 വരിക, അല്ലെങ്കിൽ ഏറ്റവും വലിയ വശത്തേക്കാൾ കുറവാണ് ഈ 2 വശങ്ങളുടെ തുക. അതുകൊണ്ട് ഇത് ത്രികോണം വരയ്ക്കാൻ സാധ്യമല്ല. ഇനി 2ൻ്റെ കൂടെ 5ഉം 8ഉം എടുത്തു നോക്കുക. 5ഉം 2ഉം 7 ആണ്. അപ്പം വലിയ വശം 8 ആണ്. 8നേക്കാൾ കുറവാണ് ഇവിടെ, അതും സാധ്യമല്ല. ഇനി അടുത്തത് 3ഉം 5, 8. 3, 5, 8 എടുത്തു. ഇവിടെ നോക്കുമ്പോൾ 5, 3ഉം ചെറിയ വശങ്ങളുടെ നീളങ്ങൾ 5, 3ഉം 5, 3ഉം കൂട്ടിയായി 8 ആണ്. വലിയ വശത്തിൻ്റെ നീളം 8 കറക്റ്റ് സെൻറ്ററിലൂടെ കടന്നു പോകും. അപ്പോഴും നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. ഇനി 4 എടുത്താൽ 4, 5, 8 വലിയ വശം 8 ആണ്. ചെറിയ 2 വശങ്ങളുടെ തുക 4, 5, 9 ആണ്. 8നേക്കാൾ കൂടുതലാണ് 9. നമുക്കൊരു സന്തോഷം വന്നു അല്ലേ. അതേപോലെ ഇതിന് അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, 5, 4, 9 9നേക്കാൾ കുറവാണ് ഏറ്റവും വലിയ വശം. അപ്പം അതുകൊണ്ട് ഇത് ത്രികോണം വരയ്ക്കാൻ പറ്റും. വളരെ സന്തോഷമായി. ഇനി ഏതൊക്കെ പറ്റുന്നാ ചോദിച്ചത്. അപ്പോൾ നമുക്ക് അടുത്ത് നോക്കാം. 5, 5, 8 എടുത്തു. ഇവിടെ നമുക്ക് 5, 5 കൂട്ടിയാൽ 10 കിട്ടി. അപ്പം നമുക്ക് 8നേക്കാൾ കൂടുതലാണ് വരയ്ക്കാൻ പറ്റും. 6, 5, 8 എടുത്തു. 6, 5, 11 8നേക്കാൾ കൂടുതലാണ്. ഇനി 7, 5, 8 എടുത്താൽ ഇവിടെയും 7, 5, 12 ആണ്. അപ്പോൾ നമുക്ക് 8നേക്കാൾ വലുതായതുകൊണ്ട് വരയ്ക്കാൻ പറ്റും. 8, 5, 8 ഇവിടെ നോക്കൂ. ഇവിടെ ഇത് രണ്ടും കൂട്ടുമ്പോൾ നമുക്ക് 8, 5, 13 ആണ്. 8നേക്കാൾ വലുതാണ്. ഇതും നമുക്ക് വരയ്ക്കാൻ പറ്റും. ഇനി 9, 5, 8 എടുത്തു. 9 വന്നപ്പം ഇവിടെ ഏറ്റവും വലിയ വശം 9 ആണ്. അപ്പം 8, 5, 13 9നേക്കാൾ കൂടുതലാണ്, വരയ്ക്കാൻ പറ്റും. 10, 5, 8 എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ വശം 10 ആണ്. 5, 8, 13 10നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെയും വരയ്ക്കാം. 11, 5, 8 വലിയ വശം 11 ആണ്. 5, 8, 13 അതിനേക്കാൾ കൂടുതലായതുകൊണ്ട് വരയ്ക്കാം. ഇനി 12, 5, 8 എടുക്കുമ്പോൾ ഇവിടെ നോക്കുക. 5, 8, 13 12നേക്കാൾ കൂടുതലാണ്. അതും നമുക്ക് വരയ്ക്കാം. ഇനി നോക്കുക. 13, 5, 8 എടുത്തു. ഏറ്റവും വലിയ വശം 13 ആണ്. ചെറിയ 2 വശങ്ങളുടെ തുക 5, 8, 13 വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പം ഏതൊക്കെയാണ് വരയ്ക്കാൻ പറ്റുന്നത്? നമ്മൾ കണ്ടെത്തിയത് ഏതൊക്കെയാണ്? അതായത് ഇവിടെ 4 തൊട്ട് പറ്റൂ അല്ലേ. 4, 5, 6, 7, 8, 9, 10, 11, 12 വരെ പറ്റും. 4 മുതൽ 12 വരെ പറ്റും. 13 പറ്റില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ടീച്ചറെ എല്ലാ ചോദ്യത്തിന് ഇങ്ങനെ എഴുതി ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അതിനൊരു ട്രിക്കും കൂടെ പറഞ്ഞുതരാം. ഇപ്പം ഇവിടെ തന്നിരിക്കുന്ന 2 വശങ്ങൾ 5, 8 ഇതിൻ്റെ സമ്മും ഡിഫറൻസും കാണുക. അതായത് 5ഉം 8ഉം കൂടെ കൂട്ടുക. 5, 8, 13 ഇനി 8ൽ നിന്ന് 5 കുറയ്ക്കുക. 8ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 3. ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള നമ്പറാണ് വരിക.
ലെങ്ത് ഓഫ് ദ തേർഡ് സൈഡ് ഈസ് ബിറ്റ്വീൻ 13 and 3. അതായത് മൂന്നാമത്തെ വശമായി വരുന്നത് 3 and 13 ഇടയ്ക്കുള്ള സംഖ്യകളാണ്. അപ്പൊ ഏതൊക്കെയാ വരിക? 4 മുതൽ എത്രയാ വരും? 12 വരെ. നമ്മളത് ചെയ്ത് കണ്ടെത്തി. അപ്പൊ ഈ മെത്തേഡിൽ നിങ്ങൾക്ക് ഏത് സംഖ്യ കിട്ടിയാലും ചെയ്യാം. കൂട്ടുകാർ കുറെ എക്സാമ്പിളുകൾ എടുത്ത് ചെയ്തു നോക്കി കണ്ടെത്തി ഉറപ്പിക്കുക. ഓക്കെ ആയല്ലോ. എങ്കിൽ നമുക്ക് രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം. The length of the sides of a triangle are all natural numbers and 2 of the sides are 1 cm and 99 cm. What is the length of the third side? അതായത് വശങ്ങളുടെ നീളം എണ്ണൽ സംഖ്യകളായ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ നീളം 1 cm 99 cm. 1 cm 99 cm. മൂന്നാമത്തെ വശത്തിൻ്റെ നീളം എത്ര? ഇവിടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കും, രണ്ട് വശങ്ങൾ 1 and 99. അപ്പൊ ഇവിടെ നമുക്ക് 1 മുതൽ 98 വരെയുള്ള സംഖ്യകൾ എടുത്താൽ ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ വശം ആകില്ല. ഏതെടുത്താലും ഇപ്പൊ എക്സാമ്പിൾ 1 ഞാൻ എടുത്ത് കാണിച്ചു തരാം. 1 98 എടുത്തു, 99 ഏറ്റവും വലുത്, 99. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 99. ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. പിന്നെ അതിൻ്റെ താഴേക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം, 1 99. ഇനി അടുത്തത് 100 എടുത്ത് നോക്കാം. 100 കഴിയുമ്പോൾ 100 വലിയ വശം. ചെറിയ രണ്ട് വശങ്ങളുടെ തുക 1 and 99 കൂടെ കൂട്ടിയാൽ 100. അപ്പോഴും ത്രികോണം വരയ്ക്കാൻ പറ്റില്ല. പിന്നെ നമുക്ക് കിട്ടുന്നത് ഏതാണ്? 98 പറ്റില്ല, 98 വരെയുള്ള സംഖ്യകളും പറ്റില്ല, പിന്നെ 99 കഴിഞ്ഞാൽ 100 പറ്റൂല. പിന്നെയുള്ളത് 1 99, വീണ്ടും 99. ഇവിടെ ഏറ്റവും വലിയ വശം 99. ഈ രണ്ട് വശങ്ങളുടെ തുക 100. നമുക്കറിയാം 100 ചെറുതാണ് ഏറ്റവും വലിയ വശം, അല്ലെങ്കിൽ ഏറ്റവും വലിയ വശത്തേക്കാൾ കൂടുതലാണ് ചെറിയ രണ്ട് വശങ്ങളുടെ തുക. അപ്പൊ നമുക്ക് ത്രികോണം വരയ്ക്കാൻ പറ്റും. അപ്പൊ കൂട്ടുകാർ അവിടെ പറയുന്നുണ്ട്, ടീച്ചർ നേരത്തെ ചെയ്ത പോലെ ഒന്ന് കാണിച്ചു തരും. ശരി, കാണിച്ചു തരാം. അപ്പൊ നമുക്കത് അത് എങ്ങനെ ചെയ്യാം? ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രണ്ട് സംഖ്യകൾ ഇതിന്റെ സമ്മും ഡിഫറൻസും കാണണം, അതായത് തുകയും വ്യത്യാസവും. 1 × 99 എന്ന് പറഞ്ഞാൽ 100. ഇനി 99 നിന്ന് 1 മൈനസ് ചെയ്താൽ 98. നമ്മൾ നേരത്തെ കണ്ടെത്തിയത് 100 and 98 ഇടയ്ക്കുള്ള സംഖ്യയാണ് വരിക. 100 and 98 ഇടയ്ക്ക് ഏത് സംഖ്യ മാത്രമേയുള്ളൂ? 99 മാത്രമേയുള്ളൂ. നമ്മളിവിടെ കണ്ടെത്തിയില്ലേ? അപ്പം ഇത് കൃത്യമായിട്ട് പഠിക്കുക. USSന് NMMSന് അതേപോലെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ചോദ്യങ്ങൾ. അപ്പം അതുകൊണ്ട് കൂട്ടുകാർ ഈ രീതിയിൽ ചിന്തിച്ച് പഠിക്കുക. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഓഫ് 3 lengths ക്യാൻ ബി യൂസ് ടു ഡ്രോ എ ട്രയാങ്കിൾ. അതായത് ചുവടെയുള്ള കൂട്ടങ്ങളിൽ ത്രികോണം നിർമ്മിക്കാൻ കഴിയുന്ന അളവുകൾ ഏതൊക്കെയെന്നാണ്. ഇവിടെ കുറച്ച് കൂട്ടങ്ങൾ തന്നിട്ടുണ്ട്, 1, 2, 3 സെറ്റാണ് തന്നിട്ടുള്ളത്. ഇതേപോലെ എക്സാമിന് വരും, ശ്രദ്ധിക്കുക. 4 cm, 6 cm, 10 cm. ആദ്യം നമ്മുടെ കണ്ണ് പോകേണ്ടത് ഏറ്റവും വലിയ വശം. ഏറ്റവും വലിയ വശം ഇവിടെ 10 cm ആണ്. അപ്പം മറ്റ് രണ്ട് വശങ്ങളുടെ തുക ആണ് 6, 4, 10. അപ്പം അടിയത്തത് 10 cm, മറ്റേ രണ്ടും കൂട്ടിയാൽ 10. സെന്ററിലൂടെ കടന്നു പോകും. ഇത് വി കനോട്ട് ഡ്രോ എ ട്രയാങ്കിൾ, ഇത് വരയ്ക്കാൻ പറ്റില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് 3 cm, 4 cm, 5 cm. ഏറ്റവും വലിയ വശത്തിന്റെ അളവ് എന്ന് പറയുന്നത് 5 cm. ഇനി ചെറിയ രണ്ട് വശങ്ങളുടെ തുക 3, 4 കൂട്ടിയാൽ 7. 5 കൂടുതലാണ് 7. ത്രികോണം വരയ്ക്കാൻ പറ്റും. വി ക്യാൻ ഡ്രോ എ ട്രയാങ്കിൾ. ഇനി അടുത്തത് നോക്കുക, ഇത് വരയ്ക്കാം. ഇനി അടുത്തത് 10 cm, 5 cm, 4 cm. ഏറ്റവും വലിയ വശം 10 cm, ചെറിയ രണ്ട് വശങ്ങൾ 5 and 4.
അഞ്ചും നാലും കൂട്ടിയാൽ 9, 10 ചെറുതാണ് 9. അതായത് ചെറിയ രണ്ട് വശങ്ങളുടെ തുകയേക്കാൾ കൂടുതലാണ് വലിയ വശം. പറ്റൂല, വി കനോട്ട് ഡ്രോ എ ട്രയാങ്കിൾ. ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായല്ലോ, ഇത് രണ്ടും കൂട്ടിയാൽ ഇതിനേക്കാൾ കൂടുതൽ വരണം, ഇവിടെ കുറഞ്ഞത് കൊണ്ട് പറ്റൂലാന്ന്. ഓക്കെ, അതിലേ ഇത് ഉറപ്പാണ് എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പൊ കൂട്ടുകാരെ, ഇന്നെടുത്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. കൃത്യമായിട്ട് നിങ്ങൾ വീഡിയോ കണ്ട് ഒക്കെ ചെയ്യുക. ഇതിലുള്ള ട്രിക്കുകൾ നിങ്ങൾ എഴുതി വെക്കുക. എഴുതിയിട്ട് ചുറ്റോട് ചുറ്റും വട്ടം വരച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ അത് മറന്നുപോകും. അതുകൊണ്ട് കൃത്യമായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് ഇനിയും ഇതിൽ പാഠത്തിൽ ഇനിയും പ്രവർത്തനങ്ങളുണ്ടല്ലേ. ഇതിന് മുമ്പ് ഞാൻ ഒന്നിലെയും ഒന്നാമത്തെ പാഠത്തിലെയും രണ്ടാമത്തെ പാഠത്തിലെയും മുഴുവൻ പ്രവർത്തനങ്ങളും ചെയ്തിട്ടിട്ടുണ്ട്. ത്രികോണങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെല്ലാമായി. ഏതെങ്കിലും കൂട്ടുകാർക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റൊക്കെ കിട്ടുമ്പോൾ എനിക്കൊരു സന്തോഷമാണ്. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത പ്രവർത്തനങ്ങളുമായി കണ്ടുമുട്ടാം. ലവ് യു ഓൾ, ബൈ.